മണ്ഡലങ്ങളൊക്കെ ഉള്ളതിൽ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യ കേരള പ്രത്യേകിച്ച് മലയാളിക്കൊക്കെ ശ്രദ്ധിക്കാൻ താല്പര്യമുള്ള ഒരു മണ്ഡലം ഹൗറ മണ്ഡലത്തിലാണ് ഹൗറ മണ്ഡലത്തിലാണ് ഇതിൽ ഇവിടെ ത്രികോണ മത്സരം എന്ന് പറയാവുന്ന ഒരു മണ്ഡലം പക്ഷേ തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രവുമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പരമ്പരാഗതമായി തന്നെ നേരത്തെ തന്നെ അത് സിപിഎം ശക്തി കേന്ദ്രമല്ല സി പി എമ്മും തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും ഒക്കെ മാറി മാറി ജയിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടുത്തെ സാധ്യത ത്രികോണ മത്സരത്തിന് സാധ്യത സി പി എമ്മിനോടൊപ്പം തന്നെ കോൺഗ്രസിനു കൂടി ശക്തിയുള്ള സ്ഥലമാണ് ഹൗറ എന്ന് പറയുന്നത് ഈ ഹൗറയിൽ ആകെ ബംഗാളികൾ മാത്രമല്ല ബംഗാളിന്റെ പുറത്തുനിന്ന് ബംഗാളി സംസാരിക്കാത്ത ഒരുപാട് ഏകദേശം അഞ്ചിലൊന്നോളം പേർ ബംഗാളി സംസാരിക്കാത്ത അല്ലെങ്കിൽ അല്ലെങ്കിൽ ബംഗാളി ബംഗാളി ബംഗാളികളല്ലാത്ത മറ്റ് ഹരിയ ഇവിടെ നിന്ന് ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും രാജ്യത്തിൽ വ്യവസായ നഗരമാണ് ഈ വ്യവസായ നഗരങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ വരുന്ന പോലെ ഒരു കാലത്ത് ബംഗാളിലെ വ്യവസായ സ്ഥാനങ്ങളിലൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്ന് ജോലി ചെയ്തിരുന്നു അവരവിടെ ജീവിക്കുന്നു അങ്ങനത്തെ ഒരാളുകൾ കൂടിയുണ്ട് ബിജെപിയുടെ പ്രതീക്ഷ അതിലാണ് ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്നത് ഈ ഹവറയിൽ മത്സരിക്കുന്ന ഏറ്റവും തൃണമൂൽ കോൺഗ്രസ് രണ്ടാമത്തെ എം പി എന്ന് പറയുന്നത് പ്രസൂദ് ബാനർജിയാണ് പ്രസൂൻ ബാനർജി ഒരു തരത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യൻ ഫുട്ബോളർ എന്ന രീതിയിലൊക്കെ ഇന്ത്യ ആകെ അറിയപ്പെടുന്ന ആൾക്ക് കൂടിയാണ് പ്രസൂൻ ബാനർജിയുടെ ആരാധന മൊത്തമാണ് എന്റെ കൂടെ കേരളത്തിൽ ഡൽഹിയിൽ വർക്ക് ചെയ്ത പ്രസുവിന് എന്റെ അച്ഛൻ പ്രസൂൻ എന്ന പേര് പ്രസുവിന് നൽകുന്നതന്നെ പ്രസു അങ്ങനെ പ്രസുൻ മാനജി ഒരു കാലത്ത് മോഹൻ ബഗാന്റെ വലിയ കളിക്കാരനായിരുന്നു ഇന്ത്യക്ക് വേണ്ടി നൂറിലധികം അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് ബ്രസീലിനെതിരെയൊക്കെ കളിച്ചിട്ടുള്ള ആളാണ് മിഡ്ഫീൽഡ് ജനറൽ എന്ന രീതിയിലൊക്കെ തന്നെ മിഡ്ഫീൽഡ് ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡായിട്ടൊക്കെ നിന്ന് അന്ന് ഒരു വലിയ ആവേശമൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു അദ്ദേഹം എനിക്കൊന്നും ആദ്യമായിട്ട് ഇന്ത്യയിലൊരു പ്രൊഫഷണൽ ഫുട്ബോളർ ഇന്ത്യൻ പാർലമെന്റിലെ ലോക്സഭയിൽ അംഗമാകുന്നത് പ്രസുൻ ബാനർജിയാണ് മമതാ ബാനർജി ഈ വന്നപ്പോൾ രാഷ്ട്രീയം പിടിക്കാൻ വേണ്ടി കൃത്യമായി ചെയ്തൊരു അജണ്ട അതുവരെ എങ്ങനെയാണോ സി അവിടെ ബംഗാളിൽ സാംസ്കാരിക നായകരെ കായിക താരങ്ങളെ അങ്ങനെ സമൂഹത്തിന്റെ വ്യത്യസ്ത ധാരകളിൽ നിന്നുള്ള അങ്ങനെയൊക്കെ കേരളത്തിലെ ഇവത്തെ ലിസ്റ്റ് നോക്കുമ്പോൾ വളരെ കൗതുകമാണ് പത്തൊൻപത് സ്ഥാനാർത്ഥികൾ പ്രസൂൺ ബാനർജി മുതൽ സുബ്ര ഘോഷ് വരെ പത്തൊൻപത് സ്ഥാനാർത്ഥികൾ ഹൗറ സീറ്റിൽ ഇത്തവണ ബാനർജി തന്നെയാണ് വീണ്ടും മത്സരിക്കുന്നത് ആദ്യം ഉപതെരഞ്ഞെടുപ്പിലാണ് പ്രസൂൺ ബാനർജി അന്ന് അതെ ശ്രീദീപ് ഭട്ടാചാര്യ സി പി എമ്മിൻ്റെ ശ്രീദീപ് ഭട്ടാചാര്യ ഇരുപത്തി ഏഴായിരം വോട്ട് മാത്രമാണെന്ന് പരാജയപ്പെടുന്നത് അതിന് മുമ്പും തൃണമൂലിൻ്റെ സീറ്റ് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പ് രണ്ടായിരത്തി ഒൻപതിലും അത് തൃണമൂലിൻ്റെ സീറ്റ് ആയിരുന്നു അവിടെ തൃണമൂലിന്റെ ശക്തി പ്രാപിച്ച സമയത്ത് തന്നെ തൃണമൂലിന് സീറ്റ് കിട്ടിയ ഒരു സ്ഥലം കൂടിയാണ് ഹൗറ എന്ന് പറയുന്നത് അവിടെ പ്രസൂൺ ഭട്ടാചാര്യൻ്റെ മത്സരത്തിന് പ്രത്യേകിച്ച് ഈ സ്ഥാനാർത്ഥിക പ്രാധാന്യത്തിനൊപ്പം തന്നെ മറ്റൊരു തൃണമൂലിനുള്ളിൽ ഒരു വലിയ പ്രാധാന്യം കൂടിയുണ്ട് തൃണമൂലിനുള്ളിൽ മമതാ ബാനർജിയും പാർട്ടിക്കുള്ളിൽ ചില തർക്കങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു ആ പാർട്ടിക്കുള്ളിലെ തർക്കങ്ങളൊക്കെ പ്രധാനമായും മമതാ ബാനർജിയും മമതാ ബാനർജിയുടെ സവൻ ബാനോജിച്ചിട്ടില്ല ബബുൻ എന്ന് പറയുന്ന സഹോദരൻ അപ്പോൾ പുള്ളിക്കാരന് വലിയ താല്പര്യമുണ്ടായത് മണ്ഡലമാണ് അദ്ദേഹം ഞാനിവിടെ സ്വതന്ത്രനായി മത്സരിക്കുമെന്നൊക്കെ പ്രസ്താവന ഒക്കെ ഇറങ്ങി മമതയാണ് മമതയുടെ അടുത്ത് വിമത പ്രവർത്തനം കാണിച്ചാൽ മമതായ അന്തരൻ തന്നെ മമതയാ അവസാനം പറഞ്ഞത് ഇനി എവിടെയും എന്റെ സഹോദരൻ എന്ന് പറയരുത് എന്നടക്കം മമതാ ബാനർജി പറയുകയും ഒക്കെ ചെയ്ത സ്ഥലമാണ് ആ പ്രസൂൻ ബാനർജി ഒരു ഭാഗത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ വീണ്ടും മത്സരിക്കാൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട് അവിടെ എതിർ നിൽക്കുന്നത് സി പി എമ്മിന് സബ്യസാജി ചാറ്റർജിയാണ് എതിരുന്നത് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് സബ്യസാജി ചാറ്റർജിയാണ് ബി ജെ പി അവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് രതിൻ ചക്രവർത്തിയാണ് രതിൻ ചക്രവർത്തി പഴയ ടി എം സിയുടെ നേതാവാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവാണ് പ്രത്യേകിച്ച് ഹൗറ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ചെയർമാനൊക്കെ ആയിരുന്ന ആളാണ് ബി ജെ പി പ്രധാനമായും കാണുന്നത് ഈ ഇരുപത് ശതമാനം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളുടെ വോട്ട് ഈ പറഞ്ഞ ഏഴ് മണ്ഡലങ്ങളിൽ എടുക്കുമ്പോൾ നമ്മൾ ഈ ഈറുടെ ചിത്രം നമുക്ക് വ്യക്തമാണ് വളരെ പ്രാമുഖ്യമുള്ള മണ്ഡലം എന്നുള്ളത് മറ്റൊരു മണ്ഡലങ്ങളിലെടുക്കുമ്പോഴും ബി ജെ പിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ അതിനകത്തുണ്ട് അതായത് ടി എം സി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്പൊ ബങ്കോണൊക്കെ എടുക്കുമ്പോൾ അതിനകത്തൊക്കെ അത് ദീർഘകാലമായിട്ട് ആദ്യം സി പി എമ്മിന്റെ സ്വാധീനമായിരുന്ന മണ്ഡലം അതിനുശേഷം ടി എം സി പിടിച്ചടക്കിയ മണ്ഡലം പിന്നീട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ

ഇടതുപക്ഷത്തിൻ്റെ കുത്തകയായിരുന്ന മണ്ഡലം അത് ഇത്തവണ കഴിഞ്ഞ തവണ രണ്ടായിരത്തി എടുക്കുമ്പോൾ ബി ജെ പിയുടെ എതിരാളിയെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് വെറും ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ മണ്ഡലം എന്ന് പറയുന്ന ചില മണ്ഡലങ്ങളിൽ ബി ജെ പി നടത്തിയ മുന്നേറ്റം ഒക്കെ ഉണ്ട് അങ്ങനെ ചില ഒരു പക്ഷേ ശക്തമായ മത്സരം എന്ന് പറയാവുന്ന ചില മണ്ഡലങ്ങൾ ഈ അവർക്ക് അപ്പുറത്തേക്ക് ഉണ്ട് ബിജെപിയുടെ ഈ തവണത്തെ ഒരു വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ പോലെയല്ല ഇത്തവണ അവിടെ സി പി എം കുറെ കൂടി ശക്തി പ്രാവശ്യമുണ്ട് അവരുടെ ഒരു പഴയ ശക്തിയിലേക്ക് ഒന്നും എത്തിയിട്ടില്ലെങ്കിലും വല്ലാതെ ദുർബലമായി പോയ അവസ്ഥയിൽ നിന്ന് അവർ തിരിച്ചു പിടിക്കുന്നുണ്ട് ഗ്രൗണ്ട് തിരിച്ചു പിടിക്കുന്നുണ്ട് അങ്ങനെ ഗ്രൗണ്ട് തിരിച്ചു തിരിച്ചുപിടിച്ചു വരുമ്പോൾ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ബി ജെ പി വിരുദ്ധ വോട്ടുകളാണ് പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളിലായാലും അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ ഹിന്ദു വോട്ടുകളിലാണ് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും തൃണമൂൽ കോൺഗ്രസ് ആയാലും മൂന്ന് പേരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരേ വോട്ട് ബാങ്കിലാണ് ബി ജെ പി നോക്കുമ്പോൾ ബി ജെ പിക്ക് കിട്ടേണ്ട വോട്ടുകൾ രണ്ടായി വിഭജിക്കപ്പെടുന്നുണ്ട് രണ്ടായി വിഭജിക്കപ്പെടുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഒരു ഭാഗം ഹിന്ദു വോട്ടുകൾ ഒരു ഭാഗം തൃണമൂൽ കോൺഗ്രസ് പിടിക്കുന്നു ഹിന്ദു വോട്ടുകളിൽ ഒരു ഭാഗം സി പി എം പിടിക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് പിടിക്കുന്നു മുസ്ലിം വോട്ടുകളിലും ഒരു ഭാഗം തൃണമൂൽ കോൺഗ്രസും ബി ജെ കോൺഗ്രസുമായി അല്ലെങ്കിൽ സി പി എമ്മുമായി പിടികൾ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് എതിരായി നിൽക്കുന്ന മുസ്ലിം വോട്ടർ വലിയ ശതമാനം വരുന്ന മുസ്ലിം വോട്ടർ ബി ജെ പിക്ക് എതിരായി നിൽക്കുന്ന ഹിന്ദു വോട്ടുകൾ വലിയ ശതമാനം ഇത് ഏറെക്കുറെ രണ്ടായി വിഭജിക്കപ്പെടുന്നുണ്ട് അതിനകത്ത് ആർക്കാണ് ശക്തി ശക്തി കുറവെന്നുള്ളത് രണ്ടാമത്തെ വിഷയം പക്ഷേ ഈ വിഭജനം ഒരു തരത്തിൽ പറഞ്ഞാൽ ബി സംബന്ധിച്ച് സഹായകരമാണ് അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ആവർത്തിച്ച് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തുടർച്ചയായി നിർത്തിക്കൊണ്ട് അവിടെ ഈ പ്രചരണം നടത്തുകയും മമതാ ബാനർജി ഒരാൾ വലിയ സീറ്റോട് കൂടി തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയമൊക്കെ കണക്കൊക്കെ പരിശോധിച്ചു പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മമതയ്ക്ക് തിരിച്ചടി നേരിട്ടെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി മമത അതിശക്തമായി തിരിച്ചു വന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമത വലിയ വിജയം നേടുന്നു അതിനപ്പുറത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും മത ബംഗാൾ തൂത്തു വായിരുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് അങ്ങനെ ബംഗാളിലെ എതിരാളികളില്ലാത്ത രീതിയിലേക്ക് മമത വലിയൊരു മുന്നേറ്റം നാമമാത്രമായ സീറ്റുകളിലേക്ക്

പ്രചാരണം ഒക്കെ നടക്കുന്നത് അത് ചില മണ്ഡലങ്ങളുടെ ഒരു ഒരു രാഷ്ട്രീയ പ്രാധാന്യം രണ്ട് വിഷയങ്ങളാണ് അഭരണതിൽ ഉള്ളത് ഈ കണക്കിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ മിക്കവാറും മണ്ഡലങ്ങളിലെല്ലാം പഴയ ചരിത്രം നോക്കിയാൽ ഏതാനും മണ്ഡലങ്ങൾ വെച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളെയും പഴയ ചരിത്രം ചുവന്നു തുടത്ത് നിൽക്കുന്ന ചരിത്രമാണ് ആ ചരിത്രത്തെ നമ്മളിപ്പോൾ ബംഗാളിലെ രാഷ്ട്രീയമായിട്ട് ഏതെങ്കിലും തരത്തിൽ കണ്ട് രാഷ്ട്രീയമായി നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മറ്റ് മണ്ഡലങ്ങളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളെ മണ്ഡലങ്ങൾ പരിശോധിക്കുന്ന പോലെ ചരിത്രപരമായ അത്തരം വലിയ വിജയങ്ങളുടെ നേട്ടങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുൻതുടർച്ച ഉണ്ടാകുമെന്ന് ഒന്നും കാണാൻ കഴിയില്ല രണ്ടാമത്തെ ഒരു വിഷയം തൃണമൂൽ കോൺഗ്രസിൻ്റെ വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ ബി ജെ പി നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ പലരും പല പ്രധാന നേതാക്കളും തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായിരുന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജിയുമായി മമതാ ബാനർജി ഇതൊക്കെ പറയുമ്പോഴും മമതാ ബാനർജി ഒരു ഒറ്റയാൾ പാർട്ടിയാണ് മമതാ ബാനർജിയുടെ ഒറ്റ ഒറ്റയാളുടെ തീരുമാനമാണ് നടപ്പാകുന്നത് മമതാ ബാനർജിയുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിൽ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമാണ് അങ്ങനെ മമതാ ബാനർജിയെ തള്ളിക്കളയുന്ന അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ പാർട്ടിയിൽ നിന്ന് മറുകണ്ഠം ചാടിയവരോ അല്ലെങ്കിൽ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടവരോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥമായി മാറി നിൽക്കുന്നവരൊക്കെയാണ് ബി ജെ പി ചൂണ്ടയിട്ട് പിടിക്കുകയും അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വത്തിൽ കൊണ്ടുവരികയും ചെയ്ത് അങ്ങനെ ബി ജെ പിയുടെ ആകെ ബംഗാൾ

കൃത്യമായിട്ട് അവിടെ എന്താ പറയുക പ്രധാനമായിട്ടുള്ള ഒരു അതായത് ബിജെപിക്ക് കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലൊന്നുകൂടി ഈ തെരഞ്ഞെടുപ്പിനകത്ത് വരുന്നുണ്ട് സ്വാഭാവികമായും വരുന്നുണ്ട് ബി ജെ പിക്ക് സ്വാധീനമുള്ളത് തൃണമൂൽ കോൺഗ്രസിന്റെ സ്വാധീനവും ബി ജെ പി സ്വാധീനവും മണ്ഡലങ്ങൾ തന്നെയാണ് അതിനകത്ത് സി പി എമ്മിൻ്റെ ഞാൻ പറഞ്ഞല്ലോ സ്വാധീനം വെച്ചിട്ട് നമുക്ക് പഴയ സ്വാധീനം വെച്ച് ഇപ്പോൾ ത്രികോണ മത്സരം എന്ന് പറയുന്നതിൽ കാര്യമായ എല്ലായിടത്തും ആ പറയുന്നതിൽ അർത്ഥമല്ല അല്ലെങ്കിൽ പഴയ നിലവാരത്തിലേക്ക് സി പി എമ്മിനും കോൺഗ്രസിനും ഉയർ കോൺഗ്രസിന് ആ നിലവാരം നേരത്തെ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ജനകീയമായ ബേസ് ബി ജെ സി പി എമ്മിന് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരു കഴിഞ്ഞാൽ നാൽപ്പത് ശതമാനത്തിലേറെ വോട്ട് നേടിയിരുന്ന അല്ലെങ്കിൽ അൻപത് ശതമാനം വോട്ട് നേടിയിരുന്ന ഈ മണ്ഡലത്തിൽ നമുക്ക് ആകെ പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ തവണ പലയിടത്തും വോട്ടിംഗ് ശതമാനം എട്ട് പോയിന്റ് ഏഴ് അല്ലെങ്കിൽ ഒൻപത് പോയിൻറ്റ് ഏഴ് പതിനൊന്ന് പന്ത്രണ്ട് ഒക്കെയാണ് അവിടെ എവിടെയും ഒരു മുപ്പത് ശതമാനം വോട്ടിലേക്കോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് പോലും പലപ്പോഴും സി പി എം സ്ഥാനാർത്ഥികൾ വരുന്നില്ല എന്നത് കൂടിയുണ്ട് അങ്ങനെ ഒരു നിൽക്കുന്ന സ്ഥലത്തേക്ക് സി പി എം ഒരു വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് പഴയ ഇപ്പോഴും സി പി എമ്മിന് വോട്ട് ചെയ്തിരുന്ന മനുഷ്യർ തന്നെയാണ് അവിടെ ഉള്ളത് അവിടെ ഉള്ളതിൽ പകുതിയോളം പേരും

യു പിന്നെ പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് ഏറ്റവും കൂടുതൽ രാജ്യം ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഏറ്റവും വലിയ ബി വി എ പി മണ്ഡലങ്ങളിലൊന്നായ റായ്ബറേലിയിലെ മത്സരം ഈ അടുത്ത ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുകയാണ് റായ്ബറേലിയിലെ മത്സരവും അമേഠിയിലെ മത്സരം ഒക്കെ നടക്കാൻ പോവുകയാണ് ഇതിൽ പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു കാലത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരുടെ ഒരു പൊതുധാരണ റായ്ബറേലിയിലും അമേഠിയിലും ഒരു കാരണവശാലും കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള ഒരു ധാരണയിലായിരുന്നു നിന്നിരുന്നത് പക്ഷേ ബി ജെ പി അങ്ങനെയല്ല ബി ജെ പി രണ്ടായിരത്തി പതിനാലിലാണ് അവിടെ സ്മൃതി ഇറാനിയെ അമേഠിയിൽ അവതരിപ്പിക്കുന്നു സ്മൃതി ഇറാനി വരുന്നു സ്മൃതി ഇറാനി വരുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വല്ലാതെ കുറയുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടാകുന്നു അത് ഒരു ലക്ഷത്തി ഏഴായിരത്തി ഏഴായിരം എന്ന മട്ടിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുന്നു കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോഴും ഗാന്ധിയുടെ ധാരണ അനായാസമായി തന്നെ മെയ് ബി ഐ പി സ്ഥാനാർത്ഥികളെയും സ്റ്റാറ്റസ് അപകടത്തിലാകുന്ന ഒരു ഒരു ബിജെപി ഏറ്റവും പ്രധാന ഇപ്പോൾ വരുന്നു ഇപ്പൊ ഈ തവണ അമേഠിയിൽ ആ വിഷയം വരുന്നില്ല റായ്ബറേലിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ തവണ ഇപ്പോൾ റായ്ബറേലിൽ തന്നെ ബിജെപി ഇപ്പോൾ പറയുന്നത് റായ്ബറേലിൽ ഞങ്ങൾ രാഹുൽഗാന്ധിയെ പരാജയം ാണ് അതെ ബി ജെ പ്രതാപ് സിംഗ് ആണ് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയുടെ ദിനേഷ് പ്രതാപ് സിംഗ് നേരെയാണ് റായ്ബറേലിയിൽ വേണ്ടി എന്ന് മാത്രമല്ല ബിജെ സംബന്ധിച്ചിടത്തോളം ബിജെപി ഉറ്റുനോക്കുന്ന റായ്ബറാലിയാണ് അതൊരു ദേശീയ തലത്തിൽ തന്നെ പ്രാധാന്യമുള്ളത് ഒന്നുകിൽ രാഹുൽ ഗാന്ധിയെ കൃത്യമായി പരാജയപ്പെടുത്തുക അല്ലെങ്കിൽ എത്രത്തോളം കോൺഗ്രസിന് ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിയുക എന്നുള്ളത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് യു പിയിൽ മാറുന്ന ഒരു ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ റായ്പറാലിയുടെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം കുറെ കാലമായി പരിശോധിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപതിൽ സോണിയാഗാന്ധി വരുന്നു സോണിയാഗാന്ധി വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ പെട്ടെന്ന് തന്നെ ഭൂരിപക്ഷം വല്ലാതെ ഉയരുകയാണ് ഗുണിയാന്തിയുടെ രണ്ട ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി നാലില രണ്ടര രണ്ടര ലക്ഷമായിരുന്നു രണ്ടായിരത്തി ആറിലെ നാല് പോയിൻറ്റ് ഒന്ന് എട്ട് ലക്ഷമായിട്ട് അത് ഉയർന്നു രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി ആറിലെന്ന് വെച്ചാൽ പുണിയാന്തി രാജി വെച്ചിട്ട് വീണ്ടും മത്സരിച്ചാണ് പ്രതിഫലമാകുന്ന രണ്ട് പദവികൾ എന്നുള്ള വിഷയം വന്നതിനെ തുടർന്ന് രാജിവെച്ചിട്ട് വീണ്ടും മത്സരിച്ചാണ് രണ്ടായിരത്തി ഒൻപതിൽ അത് മൂന്ന് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷമായിരുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ ആ കോൺഗ്രസ് അടിപതർ വീഴുമ്പോഴും സോണിയാഗാന്ധി റായ്പറയിൽ വിജയിച്ചത് മൂന്ന് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷത്തിലാണ് അപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറഞ്ഞ് ഒന്നേ പോയിന്റ് ഏഴ് ലക്ഷം ഒരു ലക്ഷത്തി ഏഴായിരം എന്നുള്ള ഭൂരിപക്ഷത്തിലേക്ക് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് പക്ഷേ ഒന്നേ പോയിൻറ്റ് ആറ് ഏഴ് ലക്ഷം മാത്രമായത് ഭൂരിപക്ഷം അങ്ങനെ ഒരു വിഷയം ആലോചിക്കണം ആ സമയത്ത് അതിനു മുമ്പ് വരെയും സോണിയാഗാന്ധി മത്സരിക്കാൻ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ഒന്നര ലക്ഷത്തിനു മേൽ വോട്ട് മറ്റ് എതിർ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടില്ല കഴിഞ്ഞ തവണ ഇത് മൂന്ന് ലക്ഷത്തിനു മേൽ വോട്ടിലേക്ക് വന്നു എന്നത് ആലോചിക്കണം ആ സ്ഥാനാർത്ഥി തന്നെയാണ് ഇക്കുറി വീണ്ടും അപ്പോൾ ബിജെപി പറയുന്നെങ്കിലും നമുക്ക് പൂർണ്ണമായും ബിജെപിയുടെ അവകാശവാദത്തെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല റായ്ബറേലിയിൽ നിന്ന് പിന്നെ നമ്മൾ പോകുന്നത് അമേഠിയിലേക്ക് തന്നെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി മത്സരിക്കുന്ന മണ്ഡലം അതിലൊരു ഇപ്പൊ കെ എൽ ശർമ്മ കോൺഗ്രസിന്റെ കെ എൽ ശർമ്മ മത്സരിക്കുന്നു ഈ മറ്റേ ഇതിനകത്തൊരു പ്രധാന വിഷയം പറഞ്ഞ യഥാർത്ഥത്തിൽ അമേഠിയിലേക്ക് പോകുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു കുറെ കൂടി ആളുകൾക്ക് താല്പര്യം ഈ റായ്ബരേലിയുടെ ഒരു വിഷയം കൂടിയുണ്ട് കഴിഞ്ഞ തവണ അമേഠിയിൽ എങ്ങനെയാണോ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയത് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ ഒരു ദിവസം ഈ കോൺഗ്രസ് തീരുമാനിച്ചതുപോലെ ഈ ഏറ്റവും അവസാന ദിവസം കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കുക ചിലപ്പോൾ അവർ മുൻകൂട്ടി ആലോചിച്ച് അവരുടെ തന്ത്രമായിരിക്കാം അത് വേറെ കാര്യം അറിയുന്നില്ല പക്ഷേ ബിജെപി അങ്ങനെയല്ല ബിജെപി നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ച് അങ്ങനെ വളരെ മുൻകൂട്ടി തന്നെ എങ്ങനെയാണോ ഞാൻ അമേക്ഷ ഒരു ചോദ്യം ചോദിക്കട്ടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം റായ്ബറേലിൽ ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു പി സംബന്ധിച്ചിടത്തോളം പക്ഷേ കോൺഗ്രസ് റായ്ബറേലിൽ ജയിക്കുകയാണെങ്കിൽ ചില വിമർശനങ്ങൾ നേരിടാൻ പോകുന്ന ഒരു സംസ്ഥാനം ഇവിടെയുണ്ട് കേരളം എന്നുള്ളത് അത് മറ്റൊരു വിഷയമായിട്ട് അവിടെ നിന്നില്ല പക്ഷെ അതെല്ലാം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി നിങ്ങളൊരു യുദ്ധമോത്ത് നിൽക്കുകയാണ് നിങ്ങളൊരു യുദ്ധമോത്ത് നിൽക്കുമ്പോൾ ആ യുദ്ധമോത്ത് വിജയം നേടുക എന്നുള്ളതാണ് അതിനുശേഷം എന്ത് ചെയ്യുന്നു എന്നുള്ളതും അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഏതെല്ലാം കക്ഷികൾ ഇപ്പോൾ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടാതെന്നാൽ ഇന്ത്യ മുന്നണി നിൽക്കുന്ന എല്ലാ കക്ഷികളും ഇവിടെ തന്നെ ഉറച്ചു നിൽക്കണം എന്നുള്ളതിനകത്ത് വ്യവസ്ഥയൊന്നുമില്ല അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു നിൽക്കുന്ന ബി ജെ പിയുമായി സഖ്യേഷൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് പല പാർട്ടികൾക്കും ബി ജെ പി യുടെ കൂടെ പോയി നിൽക്കുന്നതിനേക്കാൾ ഇന്ത്യ മുന്നണി പോലെ സഖ്യത്തിൽ വന്നു കഴിഞ്ഞാൽ അതിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ അവിടെ നിന്നാൽ കൂടുതൽ പ്രാമുഖ്യം കിട്ടും കൂടുതൽ അവസരങ്ങൾ കിട്ടും

സാധ്യത ഉണ്ട് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി വിജയിച്ചാൽ സ്വാഭാവികമായും റായ്ബരലി നിലനിർത്താനായിരിക്കും രാഹുൽ ഗാന്ധി ശ്രമിക്കുക കാരണം വയനാടിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് പക്ഷേ റായ്ബറേലി രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റാരും മത്സരിച്ചാലും അങ്ങനെ ഒരു വിജയ സാധ്യത ഉള്ള ഒരു മണ്ഡലമല്ല റായ്ബറലിയിൽ നിന്ന് രാജിവെച്ചാൽ ആ സീറ്റ് പോയി എന്നതിന് എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും കോൺഗ്രസിന് കണക്കാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവാനാണ് വിജയിച്ചാൽ സാധ്യതയുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ജയിക്കാൻ സാധ്യത ഉള്ളത് മറ്റൊന്നും കൂടി പറയുന്നത് കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ സോണിയാഗാന്ധിയുടെ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിച്ചത് അവിടെ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എസ് പിയും ബി എസ്പിയും സഖ്യമായി മത്സരിക്കുന്നു ബി ജെ പി മറ്റൊരു ഘട്ടത്തിൽ മത്സരിക്കുക അവിടെ എസ്പിയെ സംബന്ധിച്ചിടത്തോളം എസ് പിക്ക് ഈ റായ്ബറേലിയിൽ വലിയ ഒരു മെജോറിറ്റി ഉണ്ടെങ്കിൽ കാരണം അവിടെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളുണ്ടെങ്കിൽ അതിൽ നാലിടത്തും സമാജ്വാദി പാർട്ടി എം എൽ എമാരുടെ ഉള്ളത് സമാജ്വാദി പാർട്ടിക്ക് വലിയ സ്വാധീനമുണ്ട് സാജ്വാദി പാർട്ടിയുടെ മറ്റു പ്രത്യേകത ഈ സിംഗ് യാദവും സോണിയാഗാന്ധിയൊക്കെ ഇരിക്കുമ്പോൾ ഇവർ പരസ്പരം മത്സരിക്കും എതിരാളിയൊക്കെ നിൽക്കുമ്പോഴും മുലായം സിംഗ് യാദവിൻ്റെ മായൻപൂരിലോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ റായ്ബറേലിയിലോ ഇവർ പരസ്പരം സ്ഥാനാർത്ഥികളെ മത്സരിച്ചിരുന്നില്ല അവിടെ അങ്ങനെ നമുക്ക് കേരളത്തിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു അത്ഭുതം തോന്നാം ഈ പരസ്പരം എതിരിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ പക്ഷേ നിങ്ങളുടെ കളത്തിൽ കയറി ഞാനും കളിക്കില്ല എൻ്റെ കളത്തിൽ കയറി നിങ്ങൾ കളി രാഷ്ട്രീയ മര്യാദ മര്യാദ എന്ന് പറഞ്ഞാൽ പറയണോ അതോ എൻ്റെ കളം സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള തന്ത്രപരമായ നീക്കം എന്തായാലും അവരങ്ങനെ ചെയ്തിരുന്നില്ല വളരെ അപൂർവ്വ ഘട്ടത്തിലാണ് എനിക്കൊന്ന് രണ്ടായിരത്തി നാലിൽ മാത്രമാണ് എസ് പി സ്ഥാനാർത്ഥി മത്സരിച്ചത് രണ്ടായിരത്തി അതിനുശേഷമുള്ള ഘട്ടങ്ങൾ തുടർന്ന് തന്നെ എസ് പി സ്ഥാനാർത്ഥി സോണിയാഗാന്ധിക്കെതിരെ മത്സരിച്ചിരുന്നില്ല ബി എസ് പി അങ്ങനെയല്ല ബി എസ് പി സഖ്യമില്ലാത്ത സമയത്തല്ല ഇപ്പോഴും ബി എസ് പി സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നുണ്ട് എസ് പിക്ക് വലിയ സ്വാധീനമുണ്ട് ഈ റായ്ബറേലിയിലോ അല്ലെങ്കിൽ അമേട്ടിയിലോ ഉള്ള പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും കോൺഗ്രസ് ഇല്ല നമ്മൾ പറയുമ്പോൾ ഇത് കോൺഗ്രസിന്റെ വലിയ തറവാടാണ് കോൺഗ്രസിന്റെ വലിയ നേട്ടമാണെന്നൊക്കെ പറയുമ്പോഴും കോൺഗ്രസ് ആകെ ഈ ഈ കുടുംബത്തിലെ ആളുകളെ വരുമ്പോൾ അവർ വോട്ട് ചെയ്യുന്നു ജയിപ്പിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ കോൺഗ്രസിന് അങ്ങനെ ഒരു വലിയ സ്വാധീനമുള്ള രണ്ട് മണ്ഡലങ്ങളല്ല അഖാത്തതിൽ ഈ റായ്ബറേലിയായാലും ആമേട്ടിയാലും ഇവിടെ എല്ലാം കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് വല്ലാതെ പോയതിൽ ഒരു പത്ത് സീറ്റിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്തടത്താണ് ഒരു എം എൽ എ പോലും സ്വന്തം നിലയിൽ ഇല്ലാത്തടത്താണ് അവിടെ മത്സരിക്കുന്നതെന്ന് ആലോചിക്കണം അവിടെ പക്ഷേ എസ് പിക്ക് അമേട്ടിലാണെങ്കിൽ മൂന്ന് സീറ്റ് എസ്പിയുടെ പക്ഷേ കയ്യിലാണ് രണ്ട് സീറ്റ് ബി ജെ പിക്ക് ആണ് അവിടെയും എസ് പിക്ക് മേൽക്കൈ ഉള്ളത് റായ്പറയിൽ അങ്ങ് നാല് സീറ്റ് എസ് ഉണ്ട് ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ എസ് പിയും കോൺഗ്രസും കൂടി ചേരുമ്പോൾ ഇനി ഏതെങ്കിലും കാരണവശാൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിന് ഒരു ഇടിവുണ്ടായാൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പിടിച്ചു നിൽക്കാനും എസ് പിയുടെ വലിയ സഹായമുണ്ട് ഇപ്പൊ ഇനി ഇപ്പോൾ എസ്പിയുടെ ആവശ്യം കൂടിയാണ് അതായത് റായ്ബറേല തിരിച്ചടി

അമേഠിയെ സംബന്ധിച്ച് ഈ റായ്വരയിലേക്കാൾ കൂടുതൽ ഗാന്ധി കുടുംബത്തിന് ഇന്ദിരാഗാന്ധിയുടെ കുടുംബത്തിന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ കഴിയുന്ന കഴിയുന്നതോ അല്ലെങ്കിൽ സ്വാധീനം ഉണ്ടായിരുന്നതോ അല്ലെങ്കിൽ വൈകാര്യ ബന്ധമുണ്ടായ ഒരു മണ്ഡലം അമേഠിയാണ് അമേഠിയെ സംബന്ധിച്ച് രാജീവ് ഗാന്ധി തുടർച്ചയായി വിജയിച്ചിരുന്ന ഒരു മണ്ഡലമാണ് രാജീവ് ഗാന്ധി അവിടെ വിജയിച്ചതിന് എൺപത്തിഒന്ന് ഒന്ന് മുതൽ നാല് തവണ രാജീവ് ഗാന്ധി വിജയിച്ചതാണ് അതിനു മുമ്പ് സഞ്ജയ് ഗാന്ധി മണ്ഡലം രാജീവ് ഗാന്ധി പിന്നീട് സോണിയാഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴും സോണിയഗാന്ധി ഇത്തവണ നെഹ്റു കുടുംബത്തിലെ ഒരാള് അമേഠിയിൽ മത്സരിക്കും എന്നുള്ള ആ ഒരു പ്രചാരണം അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ നിന്നൊക്കെ പിന്നീട് ഇവര് പിറകോട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് സ്വാഭാവികമായിട്ടും ആ പിറകോട്ടു പോക്ക് പോക്ക് തന്നെ ബിജെപിയെ സംബന്ധിച്ചോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് ഒന്നായി കോൺഗ്രസിൽ ഒരു ഭാഗം നേതാക്കളും അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം റായ്ബറേലിയിലും അമ്മേട്ടിയിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി മത്സരിക്ക എന്നുള്ളതാണ് അങ്ങനെ രണ്ടും ഒരു മത്സരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ അമ്പത്തയ്യായിരം വോട്ടിന് മാത്രമാണ് പരാജയപ്പെട്ടത് രാഹുൽ ഗാന്ധി ഇപ്പോഴും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചും അവിടെ ഒരു സ്വാധീനം അങ്ങനെ വല്ലാതെ നഷ്ടപ്പെട്ടു പോയി എന്നൊന്നും പറയാനില്ല രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ അത്ര ഒരു ധൈര്യം ഇതിനെ ഏറ്റെടുക്കാമായിരുന്നു അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ സ്മതി ഇറാനെ നേരിടാൻ വേണ്ടി അങ്ങനെ ആയിരുന്നു പക്ഷേ പ്രിയങ്കയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലൊരു പരാജയം നേരിട്ടാൽ അതാ ഒരു രാഷ്ട്രീയ രാഹുൽ ഗാന്ധിയെ മായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു പക്ഷേ ഇനിയുള്ള ഒരു ഓപ്ഷൻ പ്രിയങ്ക എന്ന രീതിയിൽ ഒരു തോൽവിയാണ് വരുന്നതെങ്കിൽ അതൊരു രാഷ്ട്രീയപരമായി അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ചാലും മത്സരിക്കാൻ പറ്റുന്നല്ലോ രാഹുൽ ഗാന്ധിക്ക് ിയിലും റായ്പരയിലെ പ്രിയങ്ക മത്സരിച്ചാലും രാഹുൽ ഗാന്ധി മത്സരിച്ചാലും ജയിക്കും അപ്പോൾ അവിടെ രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് മത്സരിക്കാം ഇവിടെ രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് വയനാട് നിന്ന് ജയിക്കുമെന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ഒരാളിന് അമേട്ടിയിൽ അങ്ങനെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുക വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അമേട്ടിയിൽ തോറ്റു എന്ന് പറയുന്നതിനും അല്ലെങ്കിൽ ഇവിടുന്ന് ജയിച്ചു എന്ന് പറയുന്നതിനകത്ത് ഒരിടത്ത് ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ചാൽ എം പി ആണ് അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത്തരം ഒരു ധൈര്യത്തിൽ ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ അതാണ് ഇപ്പോൾ കേജ്രിവാൾ എങ്ങനെയാണ് കേജ്രിവാളിനെ ആളുകൾ ധൈര്യമായി കാണുന്നത് കേജ്രിവാൾ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വാരണാസിയിൽ മത്സരിക്കാൻ പോകുമ്പോൾ ആം ആംമി പാർട്ടിക്ക് യൂണിറ്റ് പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് ആം ആദ്മി പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ആളുപോലുമില്ലാത്തൊരു സ്ഥലത്ത് കെജ്രിവാൾ പോയി നിന്ന് നരേന്ദ്രമോദി എതിർ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു അവിടെ നിന്ന് എസ് പിക്ക് ഉണ്ടായിരുന്ന ബി എസ് പിക്ക് സ്വാധീനം ഉണ്ടായിരുന്ന കോൺഗ്രസ്സിന് സ്വാധീനം ഉണ്ടായിരുന്ന വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ മുഖ്യ എതിരാളിയായി അരവിന്ദ് കെജ്രിവാൾ വരുന്നു അവിടെ രണ്ടാം സ്ഥാനത്തേക്ക് അരവിന്ദ് കെജ്രിവാൾ രണ്ട് ലക്ഷത്തിലധികം വോട്ട് കെജ്രി വാരണാസിൽ നരേന്ദ്രമോദി മത്സരിക്കുമ്പോൾ കെജ്രിവാൾ പോയി രണ്ട് ലക്ഷത്തിലധികം വോട്ട് വാങ്ങി വാങ്ങിയെന്ന് ആലോചിക്കണം അത് അത് നൽകുന്നൊരു രാഷ്ട്രീയ ധൈര്യമുണ്ട് ഇതൊരു ഒരു നേതാവ് എങ്ങനെയാണ് വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയുന്നത് പരാജയപ്പെട്ടു പോയി ഏറ്റവും സുരക്ഷിതമായ മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുന്നതിൽ ഇപ്പോൾ വയനാട് വന്ന് മത്സരിക്കുന്നതിൽ ടാക്ടിക്കലായിട്ടൊരു കാര്യമൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അതിനപ്പുറത്തേക്ക് വയനാട് പോലെ സുരക്ഷിതമായ മണ്ഡലത്തിലല്ല സുരക്ഷിതമാണെങ്കിൽ വെല്ലുവിളി ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി അങ്ങനെ വെല്ലുവിളി ഏറ്റെടുക്കുന്ന ആളുകൾ തയ്യാറാക്കുകൾ ഇതിപ്പോ യു പിന്നിപ്പോ സമയം കുറഞ്ഞതുകൊണ്ട് യു പിന്നെ ലക്നൌലിലേക്ക് പോകുമ്പോൾ നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മൂന്നാം തവണയും ജനവിധി തേടുന്ന മണ്ഡലം എസ് പിയുടെ രവിദാസ് മെഹ്രോത്ര ബി എസ് പിയുടെ സർവർ മാലിക് അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നത് താരതമ്യേന ദുർബലരാണ് എന്ന് തന്നെ പറയേണ്ട സ്ഥാനാർത്ഥികളാണ് ഫൈസാബാദിൽ സിറ്റിംഗ് ബി ജെ പിയുടെ എം പി ലല്ലു സിംഗ് അതും മൂന്നാം തവണ ജനവിധി തേടുന്നു ഇനി കേന്ദ്രമന്ത്രി കൗശൽ ഗഞ്ചിൽ നിന്ന് ുംകത്ത് ലക്നൌ എന്നിട്ട് താല്പര്യം ലക്നൌവിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എ ബി വാജ്പേയി തുടർച്ചയായി പ്രതികരിച്ച മണ്ഡലമാണ് വാജ്പേയിയുടെ ലക്നൌ എന്ന മണ്ഡലം തന്നെ അറിയപ്പെട്ടിരുന്ന വാജ്പേയിയുടെ പേരിലായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് അവിടെ രാജ്നാഥ് സിംഗ് മത്സരത്തിലേക്ക് വരുന്നത് ബിജെപിയുടെ യു പിയിൽ ബി ജെ പിക്ക് സ്വാധീനം ഏറെ മറ്റ് സ്ഥലങ്ങളിലൊന്നും ബിജെപി ജയിക്കാതിരിക്കുന്ന സമയ ഘട്ടങ്ങളിൽ പോലും ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ബിജെപി ിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് ലക്നൗ എന്ന് പറയുന്നത് ലക്നൗ നഗരത്തിന് ആ തരത്തിലേക്ക് ഒരു വലിയ പ്രാധാന്യം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ബി ജെ പിയുടെ എല്ലാ പാർട്ടികളുടെയും ഓഫീസുകളുമെല്ലാം ഈ പറയുന്ന പ്രധാനപ്പെട്ട ഓഫീസുകളും സംസ്ഥാന ഓഫീസുകളുമെല്ലാം അടങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടെ രാജ്നാഥ് സിംഗി ആയി രണ്ടായിരത്തി പതിനാലിൽ എനിക്ക് തോന്നുന്നത് അതിന് തൊട്ട് മുമ്പ് ലാൽജി ഠണ്ടരുന്ന തോന്നുന്നു അവിടെ രണ്ടായിരത്തി ഒൻപതിൽ അവിടെ നിന്ന് വിജയിച്ചത് അന്നേരം ബിജെപിയുടെ സ്ഥാനാർത്ഥി തന്നെയാണ് വിജയിച്ചത് അവിടെ കോൺഗ്രസിന് വളരെ കുറച്ച് മുൻകാലങ്ങൾ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് ഒന്നര തവണ എസ് പിയും ബി എസ് പിയും ജയിച്ചിട്ടുണ്ട് അപ്രേ മൂന്നാം തവണയും മത്സരിക്കുക എന്നുള്ള ഒരു രാജ്നാഥ് സിംഗ് അത് വ്യക്തമായി ഏറ്റവും സുരക്ഷിതമായ ബിജെപിയുടെ ഒരു സീറ്റാണ് ലക്നൌ എന്ന് പറയുന്നത് അഞ്ച് തവണയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ അഞ്ചു തവണയാണ് തൊണ്ണൂറ്റി ഒന്നിലൊക്കെ ബിജെപിയുടെ ഇന്ത്യയിലെ അവസ്ഥ ആരോപിക്കണം ആ ഘട്ടത്തിൽ തന്നെ വാജ്പേയി ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് ലക്നൌ എന്ന് പറയുന്നത് അവിടെ നിന്ന് അഞ്ച് തവണ ജയിച്ച ആളാണ് വാ വാജ്പേയി കഴിഞ്ഞ തവണ ആയാലും അതിന് മുമ്പിൽ തവണയായാലും രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് പോയിൻറ്റ് നാല് ഏഴ് ലക്ഷം വോട്ട് നേടിയാണ് രാജ്നാഥ് സിംഗ് ജയിക്കുന്നത് രണ്ടായിരത്തി പതിനാല് രണ്ട് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം വോട്ടിനു രാജ്നാഥ് സിംഗ് ഉത്തർപ്രദേശിന്റെ ഒരു വികാരം കൂടിയുള്ള ഒരു നേതാവ് കൂടിയാണ് ഏതായാലും അയോധ്യ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ അയോധ്യ ഫൈസാബ എന്നുള്ള പേര് മാറ്റി അയോധ്യ എന്നുള്ള ബിജെപി അയോധ്യയിലെ ഏറ്റവും അഭിപ്രായമായ വിഷയമല്ല ചില അയോധ്യയിൽ ഇപ്പോൾ ഈ രണ്ട് തവണയാണ് തുടർച്ചയായി ബിജെപി ജയിച്ചോണ്ടിരിക്കുന്നത് ഇതിനുമുമ്പ് അവിടെ ബിജെപി ഇടയ്ക്ക് മാറി വിനയ് കത്തിയാർ ഒക്കെ തുടർച്ചയായിട്ട് തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റി ആറിലൊക്കെ ജയിച്ചിട്ടുണ്ട് അതിനുശേഷം ഒക്കെ വന്നുകഴിഞ്ഞാൽ പിന്നീട് വിജയിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ലക്നൌ പോലെ അങ്ങനെ ബിജെപിയുടെ ഒരു അയോധ്യ നിൽക്കുന്ന ഫൈസാബാദ് ജില്ല എന്ന് പറയുന്നത് ലക്നൌ പോലെ ബിജെപിയുടെ ഒരു സ്ട്രോങ് ഹോൾ സ്ഥലവും അല്ലെങ്കിൽ ബിജെപിക്ക് അങ്ങനെ വലിയ കഴിഞ്ഞ രണ്ടു മൂന്നായിട്ട് ബിജെപിക്കൊപ്പം തന്നെ ലക്നൌ പോലെ വലിയ ചരിത്രമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിജെപിയുടെ ഒരു സ്ട്രോങ് ഹോൾ സ്ഥലം യഥാർത്ഥ അല്ല